നിന്റെ വീട് നിന്റെ അച്ഛനും അമ്മയുടെ വീട്ടിലല്ല നിന്റെ ഭർത്താവ് കുട്ടികൾ താമസിക്കുന്ന എവിടെയാണോ അവിടെയാണ് നിന്റെ വീട് ശരിയാ പ്രശ്നങ്ങൾ ഹൺഡ്രഡ് കാണും പ്രശ്നങ്ങളില്ലാത്ത ഏത് വീടാ ഉള്ളേ പ്രശ്നങ്ങളില്ലാത്ത ഏത് കുടുംബാ ഉള്ള എവിടെ ഏറ്റവും സന്തോഷമായിട്ട് കഴിയുന്നു എന്ന് നിങ്ങൾ പറയുന്നത് പുറത്തുനിന്ന് കാണുമ്പോഴാണ് അകത്ത് എത്രയോ പ്രശ്നങ്ങൾ നടക്കുന്നു എന്നാൽ ഇത് പരിഹരിക്കുവാൻ ഇത് ഓടിപ്പോകുക ഒളിച്ചോടുക അല്ലെങ്കിൽ ഓടി തിരിച്ചു വീട്ടിൽ ഇതല്ല ദാറ്റ് ഇസ് നോട്ട് ദ സൊല്യൂഷൻ അപ്പം ഒന്നാമത് നീ മനസ്സിലാക്കേണ്ട കാര്യം നിന്റെ വീട് എന്ന് പറയുന്നത് ഇവിടെയാണ് നിന്റെ ഭർത്താവ് എവിടെയോ അവിടെ നിന്റെ വീടാണ് പിന്നെ ഭർത്താവെ അഖിലിനോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം അഖിലേ ഈ ഭാര്യ പറയുക ഞാനങ്ങ് പോവുക എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ സത്യത്തിൽ പറയുന്നത് എന്നെ പറഞ്ഞു വിടണമെന്നല്ല സി കഴിഞ്ഞ ചില എപ്പിസോഡിന് മുമ്പ് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് ദൈവം ആണും പെണ്ണുമായിട്ട് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു സൈക്കളോജിക്കലി നമ്മളെ ചിന്തിക്കുന്ന നമ്മുടെ ചിന്താ മണ്ഡലത്തിൽ നമ്മൾ രണ്ട് രീതിയിലാണ് സംസാരിക്കുന്നത് പലപ്പോഴും സ്ത്രീകൾ ഉച്ചരിക്കുന്ന വാക്ക് അത് അതേപടി എടുത്തുകളല്ലേ അതിൻ്റെ പിന്നിൽ വേറെ പല കാര്യങ്ങളും ഉണ്ട് ഞാനങ്ങ് പോവുക ഞാൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഭാര്യ ഞാനങ്ങ് പോവുകയാണ് അല്ലെങ്കിൽ പോകാൻ പോവുകയാണ് എന്നുള്ള കാര്യം പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട അവക്ക് പോണോന്നാഗ്രഹേ ഇല്ല പക്ഷേ ഈ പലപ്പോഴും പുരുഷന്മാരായ നമ്മൾ പറയുന്നത് നിനക്ക് പോകണമെങ്കിൽ നീ ഞങ്ങൾ പോ അയ്യോ അത് പറയരുത് കേൾക്കാൻ അല്ല താല്പര്യം അവരോട് പറയേണ്ടത് ഇടി നീ എവിടെ പോവാ ഇടി നിന്റെ വീട് ഇതല്ലയോ നീ ഞാൻ ഒരുമിച്ചല്ലേ നമ്മുടെ വീട് എന്ന് പറയുന്നേ നമുക്കൊത്തിരി പ്രശ്നമൊക്കെ ഉണ്ടാ ശരിയാ പക്ഷെ നീ ഇവിടെ വിട്ടിട്ട് പോവാന്ന് പറഞ്ഞ എന്നെ ആ പോ ഒറ്റയ്ക്ക് ആക്കിയിട്ട് പോവോ നീ എങ്ങും നീ ഇവിടെ തന്നെ നിൽക്ക നിന്റെ വീടല്ലേ ഇത് എന്ന് പറയണം അല്ല പൊക്കോ എന്ന് പറഞ്ഞാലേ സ്ത്രീക്ക് അത് കേൾക്കാൻ താല്പര്യവുമില്ല അവർ ചിലപ്പോൾ ഇങ്ങനെ പറയുന്നത് ചേട്ടൻ പറയും പോവണ്ട എന്ന് പറയുന്നത് കേൾക്കാൻ വേണ്ടിയാ പിന്നെ അഖില് ചെയ്യേണ്ട കാര്യം പറയണം എടി ഞാൻ ഇന്ന് വാങ്ങിക്കേണ്ടിയായിരുന്നു മലക്കറി പക്ഷെ ഒത്തിരി ജോലിയായിപ്പോയി ഒന്ന് ക്ഷമിക്കണം നാളെ വാങ്ങിച്ചാൽ മതിയോ അവൾ പറയും ഇല്ല ഏട്ടാ ഇന്ന് നമുക്ക് രാത്രി കഴിക്കാനൊന്നും ഇല്ല ആ അങ്ങനെയാണെങ്കിൽ റേണു തിരിച്ച് പറയേണ്ട എന്തായിരുന്നു അറിയാമോ ചേട്ടാ രാവിലെ തൊട്ട് ഒത്തിരി അധ്വാനിച്ചല്ലോ അച്ഛ നമ്മുടെ ഒന്ന് വൈകിട്ടത്തേക്ക് കഴിക്കാനായിട്ടേ നമുക്ക് മലക്കറിയൊന്നും അധികം ഇല്ല ഞാൻ ഒരു ഗ്ലാസ് ചായ ഇട്ട് തരാം ക്ഷീണിച്ചിരിക്കുകയാണല്ലോ ചായ കുടിച്ചു കഴിഞ്ഞാൽ ഒരു ഒരു കുറച്ച് മലക്കറി ഒന്നും വാങ്ങിച്ചുകൊണ്ട് വരാമോ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ഭർത്താവാണ് ചെയ്യാത്ത ഭർത്താവ് തിരിച്ച് അകിൽ പറയേണ്ടത് എടി ക്ഷമിക്കണം കേട്ടോ ഞാൻ അങ്ങ് മറന്നുപോയി ഈ ക്ഷമിക്കണം എന്നൊരു വാക്ക് നമ്മുടെ വായിൽ നിന്ന് വരാൻ അയ്യോ ഇതെന്തോ ബോംബോ ഇല്ലോ വരുത്തേയില്ല ചിലപ്പോൾ ഒരു വാക്ക് ആപ്പാട് ഒരു വാക്ക് അത് മനഃപൂർവ്വമായിട്ട് എഴുതി മറന്നുപോയി എന്നോട് ക്ഷമിക്കണേ എന്നൊന്ന് പറഞ്ഞാൽ എത്ര പ്രശ്നങ്ങൾ ആ വീട്ടിൽ ഒതുങ്ങിയനെ പക്ഷെ പറയത്തില്ല പക്ഷെ അഖില് പറയുക അങ്ങനെ രേണു ക്ഷമിക്കണം കേട്ടോ ഞാൻ അങ്ങ് മറന്നുപോയി ഇനി നല്ലൊരു ചായ ഇട്ടുക ഞാൻ ഇത് കഴിഞ്ഞ് പോയി വാങ്ങിക്കാം കേട്ടോ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ പ്രശ്നം അവിടെ ഉണ്ടാകത്തില്ല രണ്ടുപേരും അഡ്ജസ്റ്റ് ചെയ്യാനും തമ്മിൽ തമ്മിൽ മനസ്സിലാക്കുവാനും വാക്കുകൾ ഉപയോഗിക്കുന്ന രീതി അതുമെല്ലാം ഇതിനകത്ത് പ്രാധാന്യം അർഹിക്കുന്നതാണ് ഏറ്റവും ഒടുവിൽ തീരുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം ഇവിടെ പറഞ്ഞോട്ടെ പണ്ടൊരു കഥ ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഒരു അദ്ദേഹം ഒരു ദിവസം രാവിലെ കൂലിപ്പണിക്കൊക്കെ പോയിട്ട് വൈകിട്ട് തിരിച്ച് വന്നു വീട്ടിലോട്ടല്ല നേരെ പോയി ിൽ പോയ ആള് നല്ല പൂസായി പൂസായി പൂസായിക്കഴിഞ്ഞ് ഇറങ്ങി വന്ന് തോട്ടിന്റെ കരയ്ക്ക ഈ ഷാപ്പ് അപ്പൊ അങ്ങേപ്പുറം കടന്നിട്ട് വേണം വീട്ടിൽ പോയാൻ ബോട്ട് അവിടെ കെട്ടിയിട്ടിട്ടുണ്ട് വള്ളം തെങ്ങയില് ആശ നല്ല ഫിറ്റാണ് ആ ബോട്ടിലോട്ട് കയറി വള്ളത്തെ കയറി ആ അയിലെ സാദും പറഞ്ഞ് തുടങ്ങി ആ നല്ല സുന്ദരമായിട്ട് എങ്ങനെ വലിച്ചു വെടിച്ച് അങ്ങ് വിട്ടു രാവിലെ ആശാൻ കണ്ണുറന്നപ്പം ആശാൻ ഇപ്പോഴും പഴയ പഴയടുത്ത് കിടക്കുക അപ്പോഴാ കെട്ടുവിട്ടല്ലോ അപ്പോഴാ കണ്ണു ഓർന്നു നോക്കി എന്താ പ്രശ്നം രാത്രി മൊത്തം തൊഴിഞ്ഞു പക്ഷെ ബോട്ട് ഇപ്പോഴും തെങ്ങെ കുരുങ്ങി കിടക്കുക കെട്ടഴിക്കാൻ വിട്ടുപോയി എന്ന് പറയുന്നത് പോലെ പല കുടുംബജീവിതത്തിലും കാര്യമായി ശ്രമിക്കുന്നുണ്ട് പക്ഷെ കെട്ടിപ്പോഴും അഴിഞ്ഞിട്ടില്ല അങ്ങനെയാണെങ്കിൽ നാം നാം വിടേണ്ട ബന്ധങ്ങളെ വിടണം എന്നാൽ മാത്രമേ അല്ലെങ്കിൽ പറ്റുള്ളൂ വിവാഹവും കുടുംബവും ഇന്ന് വളരെയേറെ തകർന്നു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് കുടുംബജീവിതങ്ങളിൽ വിവാഹമോചനം എന്നത് സാധാരണ ഒരു ഫാഷനായി മാറിയിരിക്കുന്നു ഏറ്റവും കൂടുതൽ വിവാഹമോചനം നടക്കുന്ന സംസ്ഥാനം നമ്മുടെ സംസ്ഥാനമായി മാറിയിട്ടുണ്ട് ദ ക്യാപിറ്റൽ സിറ്റി ഓഫ് ഏഷ്യ എന്നാണ് വിവാഹ കാര്യത്തിൽ കേരളത്തെ വിശേഷിപ്പിക്കുക വർദ്ധിച്ചു വരുന്ന വിവാഹ മോചനങ്ങൾ കാണുമ്പോൾ ഇന്നത്തെ കുട്ടികൾക്ക് വിദ്യാഭ്യാസമുണ്ട് നല്ല ജോലിയുണ്ട് പ്രത്യേകിച്ച് പഠിത്തം കഴിഞ്ഞാൽ ഉടനെ ക്യാമ്പസ് ഇൻ്റർവ്യൂവിൽ നല്ല പ്ലേസ്മെന്റ് കിട്ടാനുള്ള സൗകര്യങ്ങളുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് കുട്ടികൾ ഇങ്ങനെ വിവാഹ ജീവിതത്തിൽ പരാജയപ്പെടുക എന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം നമ്മുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം വേണ്ടുവോളമുണ്ട് റിവും ധാരാളമുണ്ട് പക്ഷെ വിവരമെന്ന് പറഞ്ഞൊരു സൂത്രം അവരുടെ അടുക്ക അടുക്കൂടെ പോയിട്ടില്ല കുടുംബത്തെക്കുറിച്ചുള്ള വികലമായ ധാരണകൾ വികലമായ കാഴ്ചപ്പാടുകള് ഒത്തിരി പേര് വെച്ചു പുലർത്തുന്നുണ്ട് ഇന്ന് എല്ലാ മതങ്ങളും ഏതാണ്ട് വിവാഹ ഒരുക്ക സെമിനാറുകളുടെ രംഗത്തേക്ക് കടന്നു വന്നിട്ടുണ്ട് വിവാഹത്തെക്കുറിച്ച് അറിയാന് പഠിക്കാന് അല്ലെങ്കിൽ വിവാഹം എന്താണ് എന്താണെന്നൊന്ന് ചിന്തിക്കാൻ അവരെ ഒരു പെട്ടെന്നൊന്ന് പ്രാപ്തരാക്കി വിടുക അല്ലാതെ അവിടെ പഠിപ്പിച്ചൊന്നും വിടാനൊന്നും സാധിക്കത്തില്ല അത്യാവശ്യം ചിന്തിക്കുക എന്തിനാണ് കല്യാണം കഴിക്കുന്നത് എന്നെങ്കിലും വിവാഹത്തെക്കുറിച്ച് പല കാഴ്ച കല്യാണം കഴിക്കുന്ന എല്ലാവരും ഒരേ ഉദ്ദേശത്തോടെയല്ല ഒരു പുരുഷനും സ്ത്രീയും രണ്ട് വീട്ടിൽ വളർന്നവര് രണ്ട് നാട്ടിൽ വളർന്നവര് രണ്ട് കുടുംബ പാരമ്പര്യങ്ങളുടെ ഉടമകള് രണ്ട് തരത്തിലുള്ള വ്യക്തിത്വങ്ങളുടെ ഉടമകള് രണ്ട് തരത്തിലുള്ള മാനസിക പ്രത്യേകതകളുടെ ഉടമകള് ലൈംഗിക പ്രത്യേകതകളുടെ ഉടമകള് എല്ലാ തരത്തിലും വ്യത്യസ്തരായ രണ്ടുപേര് ഒരു ദിവസം ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുന്നു മരണം വരെയുള്ള ഒരു കോൺട്രാക്ട് അവർ സൈൻ ചെയ്യുന്നു ഇറ്റ്സ് നോട്ട് ഈസി ത്ര എളുപ്പമുള്ള കാര്യമല്ല മരണം വരെ അതുവരെ പരിചയമില്ലാത്ത ഒരാളുടെ കൂട്ടത്തിൽ അങ്ങനെ ജീവിക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് പണ്ടെന്ന് പറഞ്ഞ ജോയിന്റ് ഫാമിലി ആയൊന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യും നമുക്ക് പറഞ്ഞു തരാൻ ധാരാളം പേരുണ്ട് ഇന്ന് നമ്മൾ പലപോരും ജീവിതം തുടങ്ങുന്നത് വീടിൽ നിന്ന് നിന്നകന്ന് കല്യാണം കഴിക്കാനായിട്ട് പറന്നു വരുന്നു രണ്ടോ മൂന്നോ ദിവസങ്ങൾക്കുള്ളിൽ കാര്യങ്ങളൊക്കെ അടുപ്പിക്കുന്നു പെണ്ണ് കാണുന്നതും ഉറപ്പിക്കുന്നതും എല്ലാം വളരെ പെട്ടെന്ന് ഒന്നോ രണ്ടോ ആഴ്ചക്കുള്ളിൽ കല്യാണം നടക്കുന്നു വീണ്ടും അവർ പറക്കുന്നു ചിലപ്പോൾ രണ്ടുപേരും രണ്ട് സ്ഥലത്തായിരിക്കും ചിലപ്പോൾ ഒരു സ്ഥലത്തായിരിക്കും അവരൊരു കൊച്ചു ജീവിതം കെട്ടിപ്പടുക്കുന്നു ആരുടെയും സഹായമില്ലാതെ ആരുടെയും ഉപദേശത്തിന് നോക്കി നിൽക്കാതെ തന്നെ അവർ യാത്ര ആരംഭിക്കുകയാണ് ആ യാത്ര ആരംഭിക്കുമ്പോൾ അവരെന്തൊക്കെയാണ് കരുതേണ്ടത് അവരെന്തൊക്കെയാണ് ചെയ്യേണ്ടത് ആദ്യമായി അവർക്ക് എന്തിനാണ് ഞാൻ കല്യാണം കഴിച്ചത് എന്നല്ല കല്യാണം കഴിക്കുന്നത് ഒരു പെൺകുട്ടി വിവാഹം കഴിക്കുന്നത് ും ഒരു ആൺകുട്ടി വിവാഹം കഴിക്കുന്നതും ഒരു ഉദ്ദേശത്തോടെ ഒരു പുരുഷന്റെ വിവാഹത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് ഞാൻ പലപ്പോഴും ആൺകുട്ടികളോട് ചോദിക്കുമ്പോൾ അവർ പല കാഴ്ചപ്പാടാണ് പറയുന്നത് ചെല്ലര് പറയാറുണ്ട് വീട്ടില് അമ്മയ്ക്ക് പഴയ പോലെ വയ്യ അമ്മയ്ക്ക് പ്രായമായി വീട്ടിലെ കാര്യങ്ങളൊക്കെ ആകെ കൊഴയാൻ തുടങ്ങി അമ്മ പറഞ്ഞു ചെല്ലടാ ചെന്നൊരാളെ കൊണ്ടുപോവാ അങ്ങനെ അമ്മയ്ക്ക് വേണ്ടി കല്യാണം കഴിക്കും വേറെ ചെല്ലിനോട് പറയും ഞാൻ കല്യാണം കഴിക്കാവുന്ന പോകുന്ന പെണ് എവിടാന്ന് മാഡത്തിന് മനസ്സിലായോ യു കെല എന്റെ ഒരു ആഗ്രഹം ഒന്ന് പുറത്തു പോകുക അതിനാണ് ഞാൻ ഈ കല്യാണം വഴിയായിട്ട് സ്വീകരിച്ചത് വേറെ ചിലത് പറയാറുണ്ട് നല്ല ഭാരിച്ച് സ്ത്രീധനം വാങ്ങിച്ച് പെട്ടെന്ന് നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഒന്ന് നീക്കാൻ കല്യാണം കഴിക്കുന്നു വേറെ ചില വിവാഹങ്ങളിൽ ചില മാനസിക രോഗത്തിന് ചികിത്സയായിട്ടൊക്കെ ഇവിടെ കല്യാണം മാറാറുണ്ട് അല്ലെങ്കിൽ സ്വഭാവ ദൂഷ്യമുള്ളവര് എന്ന് വിചാരിച്ച് കല്യാണം കഴിപ്പിക്കാറുണ്ട് സത്യത്തിൽ അതിനൊന്നും അല്ല ഒരാൺകുട്ടി കല്യാണം കഴിക്കേണ്ടത് ഒരാൺകുട്ടി കല്യാണം കഴിക്കേണ്ടത് അവനെ സ്നേഹിക്കാൻ ഒരാള് പോയി വരുന്നത് വരെ അവനെ കാത്തിരിക്കുന്ന ഒരു പെണ്ണ് അവന്റെ മാനസികവും ശാരീരികവുമായ ആവശ്യങ്ങൾ പങ്കുവയ്ക്കാൻ അവനൊരു പങ്കാളി വേദനകള് വിഷമങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ കൂടെ നിൽക്കാൻ ധൈര്യം കൊടുക്കാൻ ആശ്വാസം കൊടുക്കാൻ നല്ലൊരു സുഹൃത്ത് നല്ലൊരു ഇണ നല്ലൊരു പാർട്ട്നർ അതിനാണ് കല്യാണം കഴിക്കേണ്ടത് ഒരു സ്ത്രീ അതിനല്ല കല്യാണം കഴിക്കുന്നത് സ്ത്രീ കല്യാണം കഴിക്കുന്നത് ഏതു കാലഘട്ടത്തിലായാലും ഏതു സാഹചര്യത്തിലായാലും അവളെ പുരുഷന്റെ കൈകളിലെ സുരക്ഷിതത്വം തേടിയാണ് വരിക അങ്ങനെ ഒരു കൺസെപ്റ്റാണ് നമ്മുടേത് ആ ഒരു സൗഹൃദ അല്ലെ ഒരു സുരക്ഷിതത്വം പുരുഷന്റെ കൈകളിൽ കിട്ടുക അവൾക്ക് വേണ്ടത് ഒരു സംരക്ഷകനെയാണ് ആ കാര്യത്തിൽ ഇന്നത്തെ ആൺകുട്ടികൾ അല്ലെങ്കിൽ ഇന്നത്തെ പുരുഷന്മാർ വളരെയേറെ പരാജയപ്പെട്ടു ഓരോ ദിവസം പേപ്പർ വരുന്ന നമുക്കറിയാം പുരുഷന്റെ കയ്യിൽ ഒരിക്കലും സ്ത്രീ എന്ന സുരക്ഷിതയല്ലാത്ത ഒരു കാലത്തിലേക്ക് പോകുന്നുണ്ട് അതുകൊണ്ട് സ്ത്രീ ആഗ്രഹിക്കുന്നത് തുണയും പുരുഷൻ ആഗ്രഹിക്കുന്നത് ഇണയുമാണ് അങ്ങനെ ഇണയും തുണയും എന്ന ഒരു കൺസെപ്റ്റാണ് പലപ്പോഴും പെണ്ണിന്റെയും ആണിന്റെയും വിവാഹത്തിലേക്കുള്ള കടന്നു വരവിലുണ്ടാവുന്നത് ഇനി പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം വീടുപേക്ഷിച്ച് നാടുപേക്ഷിച്ച് പ്രിയപ്പെട്ടവരെ ഉപേക്ഷിച്ച് വേറൊരു സാഹചര്യത്തിലേക്ക് പോവുക ആ വേറൊരു സാഹചര്യവുമായിട്ട് അവളെ നമ്മൾ ഒരുക്കണം അവൾ ഇവിടെ കണ്ടതല്ല ഇവിടെ കഴിച്ചതല്ല ഇവിടെ കേട്ടതല്ല എല്ലാത്തിൽ നിന്ന് വ്യത്യസ്തമാണ് അത് അമ്മമാര് പറഞ്ഞു കൊടുക്കണം അതേപോലെ തന്നെ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു സാഹചര്യത്തിലേക്ക് പറിച്ചുനെടുമ്പോഴ് ആൺകുട്ടികളുടെ മാതാപിതാക്കളും ഇത്തിരി ശ്രദ്ധിക്കണം വളരെ ഏഹ് വ്യത്യസ്തമായ ഒരു സാഹചര്യത്തിലേക്ക് കടന്നു വന്ന പെണ്ണാണ് അവള് അവിടെയുള്ള ഒരമ്മ ആ മകളെ സ്വന്തം മകളായിട്ട് കാണാൻ അവളെ ഇവിടുത്തെ സാഹചര്യങ്ങളോട് ചേർത്ത് വെച്ച് നമ്മുടെ കുടുംബത്തിന്റെ ഒരു ഭാഗമായി സ്വീകരിക്കാൻ ഈ അമ്മയും തയ്യാറാകണം അല്ലാതെ പുറകെ നടന്ന് അവിടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കരുത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഞാൻ നമ്മുടെ ഈ കൗൺസിലിംഗ് രംഗത്തേക്ക് ഈ കുടുംബക്ഷേമ പ്രവർത്തന രംഗത്തേക്ക് വരുന്നത് ആ കാലഘട്ടങ്ങളിൽ എൻറെ അടുത്ത് വന്ന കേസ് അല്ല ഇപ്പൊ വരുന്ന ആ കാലഘട്ടങ്ങളിൽ അടുത്ത് വന്നിരുന്ന കേസിനാന്നറിയോ ഭീകര രൂപയായ ഒരു അമ്മായിയമ്മ ആ അമ്മായിയമ്മയുടെ മുന്നില് കുഞ്ഞാടിനെ പോലെ നിൽക്കുന്ന ഒരു മരുമകൾ ഇന്ന് അങ്ങനൊന്നും ഇല്ല കേട്ടോ ഇന്നത്തെ അമ്മായിമ്മമാരൊക്കെ വളരെ മര്യാദക്കാരാ കാരണം ഇല്ല പിള്ളേരും വല്ല വൃദ്ധമന്ദിരത്തിലും കൊണ്ടേയാക്കും അതുകൊണ്ട് ഈ ഒരു ഭീകരതയൊന്നും ഇല്ല ഇന്ന് തിരിച്ചു ആയിട്ടുണ്ട് കേട്ടോ മരുമകളുടെ ഭീകരത കണ്ട് പേടിക്കുന്ന അമ്മായിമ്മയുടെ കേസുകളൊക്കെ വരുന്നുണ്ട് ഞാൻ അത് ഞാൻ സാധാരണ അന്ന് പറയത്തില്ല എങ്കിൽ പോലും ഞാൻ പറയുന്നത് ആ മകളെ സ്വന്തം മകളായിട്ട് സ്വീകരിക്കാനും നമ്മുടെ കുടുംബത്തിലെ സാഹചര്യങ്ങളെ കുറിച്ച് അവൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനും വന്ന് കയറിയാലും ഈ വീട്ടിലെ കുഴപ്പങ്ങളും കുറ്റങ്ങളും എല്ലാം എല്ലാം പറഞ്ഞു കൊടുക്കേണ്ടത് നല്ലതെല്ലാം പറഞ്ഞു കൊടുക്കണം അച്ചാച്ചൻ ഇങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ നിന്റെ ഭർത്താവിന് ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് അവൾക്ക് കുറച്ച് സ്വാതന്ത്ര്യം കൊടുക്കണം അവിടെ ഫോൺ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഭക്ഷണം എടുത്തു കഴിക്കാനുള്ള സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അവൾക്ക് ആരോട് സംസാരിക്കാനുള്ള ആ വീട്ടിൽ എല്ലാവർക്കും ഇരിക്കുന്നിടത്ത് അവൾക്കും ഇരിക്കാം മരുമകളായതുകൊണ്ട് അടുക്കളയുടെ പിറകില് പോയിരുന്നോണം മരുമകളായതുകൊണ്ട് കഥകിന്റെ പിറകില് പോയിരുന്നോണം മരുമകളായതുകൊണ്ട് ഇരിക്കാൻ പാടില്ല അങ്ങനെയുള്ള പഴഞ്ചനാശയങ്ങൾ പിന്തുടരുന്ന അമ്മമാർ ഇന്നുകൊണ്ട് എന്നിട്ട് പറയുന്നത് ഞങ്ങൾ ഇങ്ങനൊന്നും ഇരുന്നിട്ടില്ല നിങ്ങൾ ഇരുന്നിട്ടില്ല ആ ഒരു മനോഭാവം നമ്മൾ അനുഭവിക്കാത്ത ഒന്നും മക്കൾ അനുഭവിക്കരുത് അതൊരു തികച്ചും ഏർ ചിന്തയാണ് അങ്ങനെ ചിന്തയല്ല വേണ്ടത് ഇപ്പൊ ഒരു വിവാഹത്തിന് ഒരുങ്ങുമ്പഴ് അവരെ ഒരുക്കേണ്ടത് അല്ല അവരെ സ്വീകരിക്കുന്നത് അവർക്ക് കുടുംബത്തിലെ അംഗമായിട്ട് സ്വീകരിക്കുക സ്നേഹം എന്ന് പറയുന്നത് ആ സ്നേഹത്തിൽ സ്നേഹത്തിൽ നമുക്ക് സാധിക്കാൻ പറ്റാത്ത ഒന്നുമില്ല അപ്പൊ സ്നേഹം കൊണ്ട് കുടുംബത്തെ നേടാൻ അവരെ പരിശീലിപ്പിക്കണം അതേപോലെ തന്നെ വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും ചിന്തിക്കേണ്ട ഒരു ഒന്ന് രണ്ട് ചിന്തകളും കൂടി ഞാൻ ഈ കൂട്ടത്തിൽ പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് വിവാഹത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആരായിരുന്നാലും നിങ്ങൾ എന്തായിരുന്നാലും വിവാഹ ജീവിതത്തിൽ അതിന് യാതൊരു സ്ഥാനവുമില്ല പലതുമായിരുന്നിരിക്കാം പലതുമായിരുന്നിരിക്കാം നിങ്ങൾ അതിന് വിവാഹ ജീവിതത്തിൽ യാതൊരു സ്ഥാനവും കൊടുക്കരുത് വിവാഹ ജീവിതത്തിൽ നിങ്ങൾ ഒരു ഒരുമിക്കലാണ് ഇറ്റ്സ് നോട്ട് എ കോൺട്രാക്ട് ഇറ്റ്സ് എ കമ്മിറ്റ്മെന്റ് അതൊരു വലിയ കമ്മിറ്റ്മെന്റ് ആണ് നമ്മൾ ഏറ്റെടുക്കുന്നത് ആ കമ്മിറ്റ്മെന്റിൽ രണ്ടുപേരും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് സ്നേഹത്തിൽ ചേർത്ത് വെച്ചുകൊണ്ട് അവളെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായി സ്വീകരിക്കുക പരസ്പരം അംഗീകരിക്കുക ആക്സെപ്റ്റ് ചെയ്യുക ഭാര്യ നിങ്ങളുടെ കുടുംബത്തിലെ ഒരാളായിട്ട് അംഗീകരിക്കാനുള്ള മനസ്സ് അതിന് അവൾ എന്തെങ്കിലും നല്ലത് ചെയ്താൽ അത് ഉറക്കുക കുറ്റം പറയുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ കണ്ടുപിടിച്ചാൽ ദൈവത്തെ ഓർത്ത് അത് പരസ്യ വിചാരണയ്ക്ക് എടുക്കരുത് ഭർത്താക്കന്മാരാകാൻ പോകുന്ന ആൺകുട്ടികളോട് ആൺകുട്ടികളോടാണ് പറയുക ആൺകുട്ടികളെ ദൈവത്തെ ഓർത്ത് നിങ്ങളുടെ പെണ്ണിനെ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ മുൻപില് താഴ്ത്തി കെട്ടി സംസാരിക്കരുത് അവരുടെ നല്ലതിനെ നല്ലത് പറയുമ്പോൾ പറയുക കുറ്റം പറയുമ്പോൾ പതുക്കെ പറയുക അവരെ വേറൊരാളുമായി കമ്പയർ ചെയ്യരുത് അവരെ അവരായിരിക്കുന്ന രീതിയിൽ അംഗീകരിക്കുക പെൺകുട്ടികൾ എനിക്ക് പറയാനുള്ളത് പെൺകുട്ടികളുടെ ഒന്നുകിൽ ഈ കല്യാണത്തോടെ ആമ്പിള്ളേർ രക്ഷപ്പെടും ഇല്ല ഇതോടെ തീരും മിക്കവാറും പെണ്ണ് കെട്ടി തീർന്ന ആമ്പിള്ളേർ ഒത്തിരി ഏറെ എനിക്കറിയാം ചില പെൺകുട്ടികൾ വലതു കാലം വെച്ച് ചില കുടുംബത്തിൽ കയറും അതോടെ ആ കുടുംബം കട്ടപ്പുകയായിട്ട് മാറുക അങ്ങനെ വരാനൊരവസരം പെൺകുട്ടികൾ ഉണ്ടാക്കി വെക്കരുത് നമ്മൾ ചെന്ന് കയറുന്ന വീട് അഭിവൃദ്ധിപ്പെടണം അത് ദൈവോന്മുഖമായ ഒരു കുടുംബജീവിതമായിട്ട് കൊണ്ടുപോകണം അതിന് പരസ്പരം അംഗീകരിക്കുക ഭാര്യ അംഗീകരിക്കുക ഭർത്താവിനെ അംഗീകരിക്കുക അത് വിശുദ്ധിയിലുള്ള ഒരു കുടുംബജീവിതമായിരിക്കണം വിവാഹത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് എന്തുമാവട്ടെ നിങ്ങളുടെ കഴിഞ്ഞകാല ജീവിതം എന്തുമാവട്ടെ ആ കഴിഞ്ഞ കാല ജീവിതത്തെ കുറിച്ച് ചോദിക്കരുത് പറയരുത് പറഞ്ഞാൽ കേൾക്കരുത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ പറയുന്നത് കാരണം ഇന്നത്തെ ഈ വിദ്യാഭ്യാസത്തിനും ജോലിക്കും ആയിട്ട് പുറന്നു പുറത്തു പോകുന്ന കുട്ടികൾക്ക് ഒത്തിരിയേറെ സൗഹൃദങ്ങളുണ്ട് ഈ സൗഹൃദങ്ങളാണ് പലരുടെയും കുടുംബജീവിതങ്ങളെ തകർക്കുന്നത് അതുകൊണ്ട് വിവാഹത്തിലേക്ക് കടക്കുന്നതിന് മുൻപുള്ള പഴം കഥകൾ പുര പഴയ കഥകൾ ജീവിത പങ്കാളിയോട് ചോദിക്കരുത് പറയരുത് പറഞ്ഞാ കേക്കരുത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം നമ്മൾ അത്രയും വലിയ മനസ്സിന്റെ ഉടമകളൊന്നും അല്ല നമ്മളൊക്കെ വെറും സാധാരണക്കാരാ ഞാൻ കല്യാണം കഴിച്ച ചെറുക്കൻ ഒരു പെണ്ണിനെ നടന്നു എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ കല്യാണം കഴിച്ച പെണ്ണിനെ വേറൊരു ചെറുക്കൻ കൊണ്ടു നടന്നതാണെന്ന് പറഞ്ഞാൽ അതങ്ങ് മറക്കാനും പൊറുക്കാനും മാത്രം വലിയ മനസ്സൊന്നും ഇവിടെ ആർക്കും ഇല്ല അത് സീരിയലിലെ ചേട്ടനെ പറ്റും സിനിമയിലെ ചേട്ടനെ പറ്റും ജീവിതത്തിൽ ആർക്കും പറ്റത്തില്ല അതുകൊണ്ട് വളരെ സൂക്ഷിക്കുക കൊടുക്കേണ്ടത് കൊടുക്കേണ്ടടുത്ത് കൊടുക്കേണ്ടതുപോലെ കൊടുക്കേണ്ടയാള് കൊടുത്തോണ്ടിരുന്നാൽ കിട്ടുന്നടാൻ ക്ഷിച്ചു പോവില്ല കൊടുക്കേണ്ടതുപോലെ കൊടുക്കാൻ എല്ലാം ചെയ്തു കൊടുക്കാൻ കുട്ടികളെ പഠിപ്പിക്കുക പരിശീലിപ്പിക്കുക വിവാഹ ജീവിതത്തിന് ഒരുങ്ങുന്നവർക്കുള്ള നിർദ്ദേശങ്ങള് ആണ് ഇത്രയും സമയം നമ്മൾ ചിന്തിച്ചത് ഇത് തീർന്നിട്ടില്ല സമയക്കുറവ് കൊണ്ട് നമ്മൾ ഇന്ന് ഇവിടെ നിർത്തുകയാണ് ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ അടുത്ത എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇന്നത്തെ സുഭാഷിതം പങ്കുവച്ച കാര്യങ്ങൾ മനസ്സിൽ കരുതി കരുതിയിരിക്കുക മറ്റൊരു വീട്ടിൽ ഒരു പുതിയ ചുറ്റുപാടിൽ എത്തിപ്പെടേണ്ടവരാണ് നിങ്ങൾ ഒരുപാട് ഒരുപാട് മാതൃകാ ജീവിതങ്ങൾ ഇനിയും കാണാനിടവരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ സ്നേഹിത യാത്ര ചോദിക്കുകയാണ് നിങ്ങൾക്കുമുണ്ടല്ലോ ഒരുപാട് ജോലികൾ